Hi students, logic gates and circuits ennu parayunna nammada chapter le adutha topic aanu sum of product method. Appa sum of product method endanu ennu parayunnathinu munbayite sadharana nammal oru digital circuit engenaanu design cheya ennalladu arinjirikkanam. Nammada desired data anusarichu nammal aadhi oru truth table set cheyyum. Oru truth table. Aa truth table il ninnu nammal adana first step. Truth table undaakka ennalladana first step. ഈ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ബൂലിയൻ എക്സ്പ്രഷൻ ഉണ്ടാക്കും ആ ട്രൂത്ത് ടേബിളിനനുസരിച്ചിട്ടുള്ള ഒരു ബൂലിയൻ എക്സ്പ്രഷൻ ഉണ്ടാക്കും അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ആ ബൂലിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യും അതാണ് നാലാമത്തെ സ്റ്റെപ്പ് ആ സിംപ്ലിഫൈഡ് ബൂലിയൻ എക്സ്പ്രഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ലോജിക് സർക്യൂട്ട് ലോജിക് ഗേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യും അങ്ങനെ നാല് സ്റ്റെപ്പുകളാണുള്ളത് ഫസ്റ്റ് കൺസ്ട്രക്ട് എ ട്രൂത്ത് ടേബിൾ അക്കോർഡിംഗ് ടു ദ ഡിസൈഡ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട് Okay, then form a Boolean expression using that truth table. Then simplify the Boolean expression either using Boolean relations or using K-map etc. And the final step is construction of the logic circuits using logic gates according to that simplified Boolean expression. That is the 4 steps. Okay. In a digital design, one starts with constructing a truth table with a desired output. നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടിന് അനുസരിച്ചിട്ട് ഓരോ ഇൻപുട്ടിനും എന്താണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവും അല്ലേ ഒരു എയിം നമുക്കുണ്ടാവും ആ ഒരു ഡിസൈഡ് ഔട്ട്പുട്ട് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ഈച്ച് ഇൻപുട്ട് കണ്ടീഷൻ ഓക്കെ വൺസ് ദ ട്രൂത്ത് ടേബിൾ ഈസ് കൺസ്ട്രക്റ്റഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഇക്വാലൻറ്റ് ലോജിക് സർക്യൂട്ട് ആ ട്രൂത്ത് ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ എന്താക്കി നമ്മൾ മാറ്റിയാണ് ലോജിക് സർക്യൂട്ടാക്കി മാറ്റിയാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും സ്റ്റെപ്പ് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ രണ്ട് സ്റ്റെപ്പ് ഉള്ളത് ആദ്യം ട്രൂത്ത് ടേബിൾ ഉണ്ടാക്കി പിന്നെ ട്രൂത്ത് ടേബിളിൽ നിന്ന് ഒരു ബൂലിയൻ എക്സ്പ്രഷൻ നമ്മൾക്ക് കിട്ടും ആ ബൂലിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യും എന്നിട്ട് ആ സിംപ്ലിഫൈഡ് ബൂലിയൻ എക്സ്പ്രഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ലോജിക് സർക്യൂട്ട് ഉണ്ടാക്കുക ഇതാണ് മൊത്തത്തിൽ നാല് സ്റ്റെപ്പുകൾ പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ടല്ലോ അല്ലേ ഒരു ട്രൂത്ത് ടേബിൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നു ആ ട്രൂത്ത് ടേബിളിൽ നിന്ന് എങ്ങനെയാണ് ബൂലിയൻ എക്സ്പ്രഷൻ ഒപ്റ്റെയിൻ ചെയ്യുക അല്ലേ ബൂലിയൻ എക്സ്പ്രഷൻ ഒപ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്നുള്ളത് സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് ഈസ് എ മെത്തേഡ് ടു ഒപ്റ്റെയിൻ ബൂലിയൻ എക്സ്പ്രഷൻ ഫ്രം എ ട്രൂത്ത് ടേബിൾ ഓക്കെ ട്രൂത്ത് ടേബിളിൽ നിന്ന് ബൂലിയൻ എക്സ്പ്രഷൻ ഒപ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്നുള്ളത് ഓക്കെ അപ്പോൾ സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണ് എന്ന് പറയുന്നതിന് മുൻപായിട്ട് ഫണ്ടമെൻ്റൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നറിയണം നോക്കി നമ്മൾ ഒരു ടു വാരിയബിൾ ഇൻപുട്ടാണ് ഒരു ഡിജിറ്റൽ സർക്യൂട്ടിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് കരുതുക അതായത് എ ബി ഓക്കെ എ ബി രണ്ട് ഇൻപുട്ടുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അങ്ങനെയെങ്കിൽ അവിടെ ഫണ്ടമെൻ്റൽ പ്രൊഡക്ട്സ് നാലെണ്ണം ഉണ്ടാവുക ഓക്കെ നമ്മൾ എ ബി ഇൻപുട്ടുകൾ എങ്ങനെ എഴുതാറുള്ളത് എ സീറോ ബി വൺ അല്ലേ പിന്നെ എ വൺ എ സീറോ ബി വൺ പിന്നെ എ വൺ ബി സീറോ എ വൺ ബി വൺ അങ്ങനെ നാല് സെറ്റ് ഇൻപുട്ടാണല്ലോ നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് ഓക്കെ ഇവിടെ അതിന് അതനുസരിച്ച് നമുക്ക് ഫണ്ടമെൻ്റൽ പ്രൊഡക്ട്സ് നാലെണ്ണം എഴുതാം ഏതൊക്കെയാണ് വരികയെന്നറിയോ എ ബാർ ബി ബാർ എ ബാർ ബി എ ബി ബാർ എ ബി ഓക്കെ ഇഫ് വി ഹാവ് ടു ഇൻപുട്സ് എ ആൻഡ് ബി ദർ ആർ ഫോർ ഫണ്ടമെൻ്റൽ പ്രൊഡക്റ്റ് ടേംസ് ഇൻ കോംപ്ലിമെൻറ്റഡ് ആൻഡ് അൺകോംപ്ലിമെൻറ്റഡ് ഫോം കോംപ്ലിമെൻറ്റഡ് ഫോമിലും അൺകോംപ്ലിമെൻറ്റഡ് ഫോമിലുമായിട്ട് നാല് ഫണ്ടമെൻ്റൽ പ്രൊഡക്ട്സ് ഉണ്ടാവും അല്ലേ അത് ഏതൊക്കെയാണ് എ ബാർ ബി ബാർ ഇവിടെ നോക്ക് ഫസ്റ്റ് സീറോ സീറോ ആണ് ഈ സീറോകളെ നമ്മളെപ്പോഴും കോംപ്ലിമെൻറ്റഡ് ആയിട്ടാണ് കാണിക്കുക അപ്പോൾ സീറോ സീറോ എന്ന് പറയുമ്പോൾ എയും ബിയും കോംപ്ലിമെൻറ്റഡ് ആയിട്ട് കാണിക്കുക എ ബാർ ബി ബാർ പിന്നെ വരുന്നത് സീറോ വൺ ആണ് എ സീറോ ആണ് അല്ലെ അപ്പോൾ എ ബാർ എന്ന് കാണിക്കുക ബി വൺ ആയതുകൊണ്ട് ബി തന്നെ കാണിച്ചാൽ മതി ഇനി അടുത്തത് വൺ സീറോ ആണ് എ വൺ ആയതുകൊണ്ട് അൺകോംപ്ലിമെൻറ്റഡ് ആയിട്ട് കാണിച്ചു ബി സീറോ ആയതുകൊണ്ട് കോംപ്ലിമെൻറ്റഡ് ബി ബാർ ആയിട്ട് കാണിച്ചു പിന്നെ എ വൺ ബി വൺ രണ്ടും അൺകോംപ്ലിമെൻ്റഡ് ആയിട്ട് കാണിച്ചു അങ്ങനെ കോംപ്ലിമെൻ്റഡ് അൺകോംപ്ലിമെൻറ്റഡ് ഫോമിലുള്ള നാല് ഫണ്ടമെൻ്റൽ പ്രൊഡക്ട്സ് ടേംസ് ആണ് ഇവിടെ ഉണ്ടാവുക എന്തുകൊണ്ടാണ് ഇതിനെ ഫണ്ടമെൻ്റൽ പ്രൊഡക്ട്സ് എന്ന് വിളിക്കുന്നത് ഇതിലുള്ള എല്ലാം എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈ ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഹൈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത് ഫസ്റ്റ് നമ്മൾ നോക്കി നോക്ക് സീറോ സീറോ ആണ് നമ്മൾ ഇൻപുട്ട് എ സീറോ ബി സീറോ കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അത് രണ്ടും എന്തായി വൺ വൺ ആയി ഓക്കെ ഫൺ വൺ വൺ ആയി നോക്ക് അതിന് ഇതിൻ്റെ നടുക്കുള്ള ചിഹ്നം എന്താണ് പ്രൊഡക്റ്റ് ആണ് അല്ലേ ഡോട്ടാണ് ഇപ്പോൾ വൺ 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 ഇൻറ്റു വൺ എത്രയാണ് വണ്ണ് ഇനി നോക്ക് അടുത്തത് സീറോ വൺ സീറോ
complement in the one eye, though one none, upon one into one and then adum one none. Le, inivadan okay, 1 0 on at the input. Apo 1 are portane, 0 on the complement is the 10 one eye, upon 1 into 1. Our dim seriki are then high output, 1 into 1, 1 none. But as 1 into 1 and every lule, other than 1 year. Up a lamp producing and then high output another one than a fundamental product terms in the Vilikinade. Okay, Nuka. These are called fundamental products because each produces a high output for its corresponding inputs. Corresponding inputs in a high output on in all terms. Alle, two variables A and B on number input to the fundamental product terms A bar B bar, A bar B, A B bar, A B in the Manasilaka. Ini three variables on Kodukana Dengilo, out of Namakaria, A, B, C, moon variables. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 0 0 0 0 0 1 അല്ലേ 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1 അങ്ങനെ 8 സെറ്റ് ഇൻപുട്ടുകൾ ഉണ്ടാവും നമ്മൾ കണ്ടതാണ് അതൊക്കെ നമ്മൾ 3 ഇൻപുട്ട് ഓർ ഗേറ്റും ആൻഡ് ഗേറ്റും നോർ ഗേറ്റും നാൻഡ് ഗേറ്റും ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ആ 8 സെറ്റ് 3 ഇൻപുട്സുകൾ വരുന്നത് ഓക്കേ അപ്പോൾ ആദ്യത്തെ വരുന്ന 0 0 0 ആണ് a 0 b 0 c 0 അപ്പോൾ എല്ലാം എന്താണ് 0 ആയതുകൊണ്ട് തന്നെ എല്ലാതും നമ്മൾ കോംപ്ലിമെന്റഡ് ഫോമിലാണ് എഴുതേണ്ടത് അപ്പോൾ a ബാർ b ബാർ c ബാർ എന്ന് എഴുതും അടുത്തത് 0 0 1 അപ്പോൾ 0 0 a ബാർ b ബാർ 1 ആയതുകൊണ്ട് c c എന്ന് എഴുതും അല്ലേ അടുത്തത് എന്താ വരുന്നത് അടുത്തത് 0 1 0 ആണ് അല്ലേ 0 1 0 0 1 0 കണ്ടോ 0 വരുന്നിടത്തൊക്കെ a c അത് രണ്ടും കോംപ്ലിമെന്റഡ് ആയിട്ട് എഴുതി മറ്റേത് അൺകോംപ്ലിമെന്റഡ് ആയിട്ട് കാരണം 0 1 ആണ് അതേപോലെ നമുക്ക് അടുത്തത് വരുന്നത് 0 1 1 ആണ് 0 ആയതുകൊണ്ട് കോംപ്ലിമെന്റഡ് മറ്റു രണ്ടും അൺകോംപ്ലിമെന്റഡ് ഫോമിൽ പിന്നെ വരുന്നത് 1 0 0 അല്ലേ 1 ആയതുകൊണ്ട് അത് അൺകോംപ്ലിമെന്റഡ് 0 0 കോംപ്ലിമെന്റഡ് ആയിട്ട് എഴുതി പിന്നെ വരുന്നത് 1 0 1 ആണ് അല്ലേ 1 0 1 അത് 1 കണ്ടോ 0 എന്നുള്ളത് കോംപ്ലിമെന്റഡ് 1 അൺകോംപ്ലിമെന്റഡ് ഇനി 1 1 0 1 1 0 1 1 എയും ബിയും അൺകോംപ്ലിമെന്റഡ് ആയിട്ട് എഴുതി പിന്നെ 0 ആണ് അപ്പോൾ സി കോംപ്ലിമെന്റഡ് ആയിട്ട് എഴുതി പിന്നെ 1 1 1 മൂന്നും അൺകോംപ്ലിമെന്റഡ് ആയിട്ട് നമ്മൾ എഴുതി അപ്പോൾ ഇതൊക്കെയാണ് ത്രീ വേരിയബിൾ ഇൻപുട്സ് എ ബി സി എന്നിങ്ങനെയാണെങ്കിൽ അവിടെ ഫണ്ടമെന്റൽ പ്രൊഡക്ട്സ് വരുന്നത് ഓക്കെ ഇനി ഒരു ട്രൂത്ത് ടേബിളിൽ നിന്ന് നമുക്ക് ബൂലിയൻ എക്സ്പ്രഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫണ്ടമെന്റൽ പ്രൊഡക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്താൽ മതി ഫണ്ടമെന്റൽ പ്രൊഡക്റ്റുകളെല്ലാം സം ചെയ്താൽ മതി ഫണ്ടമെന്റൽ പ്രൊഡക്റ്റുകളിലെ വൺ ഔട്ട്പുട്ട് വരുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക സം ചെയ്യാം നമുക്കത് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ബൂലിയൻ എക്സ്പ്രഷൻ ഒരു ട്രൂത്ത് ടേബിളിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യും ആ ഒരു മെത്തേഡാണ് ശരിക്കും സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്നുള്ളത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഫണ്ടമെന്റൽ പ്രൊഡക്റ്റ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണ് എന്ന് പറയാം സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് വളരെ സിമ്പിളാണ് അതായത് ഫണ്ടമെന്റൽ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ ഫണ്ടമെന്റൽ പ്രൊഡക്ട്സിൽ വൺ ഔട്ട്പുട്ട് വരുന്നവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക അല്ലെങ്കിൽ അവയുടെയൊക്കെ ഓർ എടുക്കുകയാണ് ചെയ്യുക നോക്ക് ഇൻ സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് ദ ഫണ്ടമെന്റൽ പ്രൊഡക്ട്സ് ഓഫ് ഈച്ച് ഇൻപുട്ട് കണ്ടീഷൻ ദാറ്റ് പ്രൊഡ്യൂസസ് എ ഹൈ ഔട്ട്പുട്ട് ആർ ആഡഡ് ഹൈ ഔട്ട്പുട്ട് നൽകുന്ന ഇൻപുട്ട് കണ്ടീഷൻസ് ഉള്ള ഫണ്ടമെന്റൽ പ്രൊഡക്ട്സുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു ആഡ് ചെയ്യുന്നു ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുകൂടിയും ക്ലിയർ ആവും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതൊക്കെ കേട്ടോ നോക്കുക എക്സാമ്പിൾ ഒബ്റ്റെയിൻ ബൂലിയൻ എക്സ്പ്രഷൻ കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് ട്രൂത്ത് ടേബിൾ യൂസിങ് സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രൂത്ത് ടേബിൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൂലിയൻ എക്സ്പ്രഷൻ എഴുതാനാണ് അപ്പോൾ നോക്ക് ഇവിടെ 0 0 0 ഇൻപുട്ട് ആകുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ് y എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആണ് 0 0 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ് 0 1 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആണ് അപ്പോൾ നമുക്ക് ആ ഫണ്ടമെന്റൽ പ്രൊഡക്റ്റ് എടുക്കാം കൺസിഡർ ചെയ്യാം പിന്നെ 0 1 1 ൽ 0 ആണ് 1 0 0 ൽ 0 ആണ് പിന്നെ നോക്കുക അവസാനത്തെ മൂന്നെണ്ണം 1 0 1 1 1 0 1 1 1 അല്ലേ അപ്പോൾ നോക്കുക ഔട്ട്പുട്ട് ഹൈ ആവുന്ന മൂന്ന് ഇൻപുട്ടുകളാണ് ഉള്ളത് അത് ഏതൊക്കെയാണ് 0 1 0 1 0 1 1 1 0 1 1 1 അല്ലേ അപ്പോൾ അവയുടെയൊക്കെ ആ ഒരു ഫണ്ടമെന്റൽ പ്രൊഡക്റ്റ് റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം 0 1 0ൻ്റെ ഫണ്ടമെന്റൽ പ്രൊഡക്റ്റ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാ ഇത് 0 ആയതുകൊണ്ട് എ ബാർ ഇത് 1 ആയതുകൊണ്ട് അൺകോംപ്ലിമെന്റഡ് ആയിരിക്കും ബി എ ബാർ ബി 0 ആയതുകൊണ്ട് കോംപ്ലിമെന്റഡ് ആയിരിക്കും സി ബാർ അപ്പോൾ എന്തുവരും എ ബാർ ബി സി ബാർ പിന്നെ ഇതിൻ്റെ 101 ആണ് പിന്നെ ഹൈ ഔട്ട്പുട്ട് ഹൈ ആയിട്ടുള്ള മറ്റൊന്ന് അതെങ്ങനെ എഴുതാം നമുക്ക് എ ബി ബാർ സി അല്ലേ അടുത്തത് 110
a b c bar alle 0 varunna okka nammal complemented formula ezhuda pinna adutathu 1 1 1 ellam an complement a b c appo idu naalu aanu high output ulla fundamental products okay edakkiyana onnodi parayam a bar b c bar a b bar c a b c bar a b c alle നാലെണ്ണം നമ്മൾ പറഞ്ഞ നാലെണ്ണം തന്നെയാണ് അല്ലേ ആ നാലെണ്ണം നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ആഡ് ചെയ്യുക എ ബാർ അതിൻ്റെ അതാണ് ഫണ്ടമെൻ്റൽ പ്രൊഡക്റ്റുകൾ അത് വൺ ഔട്ട്പുട്ടുള്ള ഫണ്ടമെൻ്റൽ പ്രൊഡക്റ്റുകളൊക്കെ ജസ്റ്റ് ആഡ് ചെയ്യുകയാണ് എ ബാർ ബി സി ബാർ പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബി സി ബാർ പ്ലസ് എ ബി സി അപ്പോൾ ഈ ട്രൂത്ത് ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൂലിയൻ എക്സ്പ്രഷൻ നമുക്ക് സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കിട്ടി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം ഫോർ ദ ഇൻപുട്ട് കോമ്പിനേഷൻസ് സീറോ സീറോ വൺ സീറോ വൺ സീറോ സീറോ വൺ 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 സീറോ സീറോ വൺ സീറോ വൺ വൺ The outputs are high. Write the Boolean equation and draw logic circuit. Now, we have 4 variables input. 4 variable inputs. 0, 0, 1, 0. Now, we have 1, 2, 3, 4, 4 set inputs. This set is 1. Now, the rest of the set is 0. Now, 0, 0, 1, 0, 1, 0, 0, 1, 1, 0, 0, 1, 0, 0, 1, 0, 0, 1, 0, 1, 1. This input is high. Output is high. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഔട്ട്പുട്ടിനനുസരിച്ചിട്ടുള്ള ബൂലിയൻ ഇക്വേഷൻ ഉണ്ടാക്കുന്നു എന്നിട്ട് ലോജിക് സർക്യൂട്ട് വരയ്ക്കുന്നു അപ്പോൾ നോക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ പ്രൊഡക്റ്റ് ഏതാണെന്ന് എഴുതുക സീറോ സീറോ വൺ സീറോ എന്ന് പറയുമ്പോൾ നോക്ക് ഒന്ന് രണ്ട് നാല് ഇത് നാലും കോംപ്ലിമെൻറ്റഡ് ഫോമിലാണ് മൂന്നാമത്തെ ആൾ അൺകോംപ്ലിമെൻറ്റഡ് ഫോമിൽ എഴുതണം അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം വൈ സീക്വൽ ടു എ ബാർ ബി ബാർ പിന്നെ മൂന്നാമത്തെ ആൾ എന്താണ് അൺകോംപ്ലിമെൻറ്റഡ് കാരണം വണ്ണ ഡി ബാർ അത് എഴുതി പ്ലസ് അടുത്ത് നോക്ക് വൺ സീറോ സീറോ വൺ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആൾ കോംപ്ലിമെൻറ്റഡ് ഫോമിലും ഒന്നാമത്തെയും നാലാമത്തെ ആൾ അൺകോംപ്ലിമെൻറ്റഡ് ഫോമിലുമാണ് അപ്പോൾ എ ബി ബാർ സി ബാർ ഡി അത് എഴുതി പ്ലസ് അടുത്തത് വൺ വൺ സീറോ സീറോ മൂന്നും നാലും ആൾ കോംപ്ലിമെൻറ്റഡ് ഫോമിൽ എ ബി സി ബാർ ഡി ബാർ പ്ലസ് വൺ സീറോ വൺ വൺ രണ്ടാമത്തെ ആൾ മാത്രം കോംപ്ലിമെൻറ്റഡ് ഫോമിൽ അപ്പോൾ എ ബി ബാർ സി ഡി അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്നിട്ട് ആ ഫണ്ടമെൻ്റൽ പ്രൊഡക്റ്റുകളൊക്കെ എന്ത് ചെയ്തു നമ്മൾ ആഡ് ചെയ്തു അല്ലെങ്കിൽ ഓർ ചെയ്തു അല്ലേ അപ്പോൾ ഇതാണ് ബൂലിയൻ എക്സ്പ്രഷൻ എ ബാർ ബി ബാർ സി ഡി ബാർ എ ബി ബാർ സി ബാർ ഡി എ ബി സി ബാർ ഡി ബാർ പ്ലസ് എ ബി ബാർ സി ഡി ഇനി ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ലോജിക് സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ലോജിക് സർക്യൂട്ട് വരയ്ക്കാൻ എളുപ്പമാണ് ഇവിടെ നമ്മൾ ആദ്യം നോക്കുക എ ബി എ ബാർ ബി ബി ബാർ സി സി ബാർ ഡി ഡി ബാർ അങ്ങനെ വരയ്ക്കുക ഇത് എ ആണ് എ ബാർ ആണ് ബി ആണ് ബി ബാർ ആണ് സി ആണ് സി ബാർ ആണ് ഡി ആണ് ഡി ബാർ ആണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ആദ്യം നോക്കി നോക്ക് എ ബാർ ബി സി ഡി ബാർ നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ എ ബാർ എടുക്കുക എ ബാർ എന്നൊരു ഇതെടുത്തു പിന്നെ ബി ബാർ എടുക്കുക ബി ബാറിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു പിന്നെ സിയിൽ നിന്ന് വലിക്കുക സി ഇതാ സി പിന്നെ ഡി ബാറിൽ നിന്ന് എടുത്തു ഇത് നാലും ഇതിൻ്റെ നാലിൻ്റെ ഇടയിലുള്ള ഓപ്പറേഷൻ എന്താണ് ആൻഡ് ആണ് അല്ലേ ആൻഡ് അപ്പോൾ ഇതിനെ നാലിനെയും നമ്മളൊരു ആൻഡ് ഗേറ്റിലേക്ക് കൊണ്ടുവന്നു ഇത് ആൻഡ് ഗേറ്റ് കേട്ടോ ഓക്കെ ആൻഡ് ഗേറ്റ് ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ ഈ ഇവിടുന്ന് ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ ഉള്ള സംഗതി എന്തായിരിക്കും എ ബാർ ബി ബാർ സി ഡി ബാർ ഇതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരിക ഓക്കെ ഇനി അടുത്ത ആൾ എ ബി ബാർ സി ബാർ ഡി ആണ് അപ്പോൾ എയിൽ നിന്ന് എടുക്കുക എ എടുത്തു പിന്നെ ബി ബാറിൽ നിന്ന് എടുക്കുക ബി ബാറിൽ നിന്ന് എടുത്തു സി ബാറിൽ നിന്ന് എടുക്കുക സി ബാറിൽ നിന്ന് എടുത്തു പിന്നെ ഡിയിൽ നിന്ന് എടുക്കുക ഇതാ എയിൽ നിന്ന് ഇത് നാലും കൂടി നമ്മൾ എന്ത് ചെയ്യണം ആൻഡ് ചെയ്യണം അല്ലേ അപ്പോൾ ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുക ഇതാ ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഇപ്പോൾ ഉണ്ടാവുക ഏതായിരിക്കും എ ബി ബാർ സി ബാർ ഡി അല്ലേ അതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുക ഇനി അടുത്തത് അടുത്ത നോക്കുക അടുത്തത് വരുന്നത് എ ബി സി ബാർ ഡി ബാർ ആണ് അപ്പോൾ എയിൽ നിന്ന് എടുക്കുക പിന്നെ ബിയിൽ നിന്ന് എടുക്കുക പിന്നെ സി ബാറിൽ നിന്നാണ് എടുക്കേണ്ടത് സി ബാർ പിന്നെ ഡി ബാറിൽ നിന്നാണ് എടുക്കേണ്ടത് ഡി ബാർ നാലും ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുന്നു അപ്പോൾ ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുക എ
B, C bar, D bar. Okay, A, B, C bar, D bar. Now, A, B bar, C, D. B bar il ninnu edukkunnu B bar il eduthu pinne C il ninnu edukkunnu C il ninnu eduthu okay pinne D il ninnu edukkunnu D naalum kudi and edu okay appo namukku ee idu ivada kittum idu ivada kittum idu ivada kittum idu ivada kittum ini naalini nammal endu cheyanam OR ചെയ്യണം അല്ലേ അപ്പോൾ ഇത് നാലും കൂടി നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കേണ്ടത് ഒരു OR ഗേറ്റിലേക്ക് കൊടുക്കുക ഇതാണ് ആ OR ഗേറ്റ് കണ്ടോ ഈ OR ഈ ഗേറ്റിലേക്ക് നമ്മൾ കൊടുക്കുക ഈ നാലും ടാടാ ഇതാ ഇതാ OR ഗേറ്റിലേക്ക് കൊടുത്തു ഓക്കെ അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും ഈ പറയുന്ന വൈ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടിയ ആ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും എ ബാർ ബി ബാർ സി ഡി ബാർ പ്ലസ് എ ബി ബാർ സി ബാർ ഡി പ്ലസ് എ ബി സി ബാർ ഡി ബാർ പ്ലസ് എ ബി ബാർ സി ഡി ആയിരിക്കും ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടുക അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തത് ആദ്യം തന്നിരിക്കുന്ന ഇൻപുട്ട് കോമ്പിനേഷൻസ് നോക്കി അതിൽ ഹൈ കിട്ടുന്ന ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പിന്നെ സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബൂലിയൻ എക്സ്പ്രഷൻ ഉണ്ടാക്കി ആ ബൂലിയൻ എക്സ്പ്രഷന് അനുസരിച്ചിട്ടുള്ള ഒരു ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്തു ഓക്കെ പക്ഷേ പലപ്പോഴും ഈ ബൂലിയൻ എക്സ്പ്രഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ആ ബൂലിയൻ എക്സ്പ്രഷൻ വല്ലാണ്ട് ലെങ്തി ആയി പോകാറുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് ആ ലെങ്തി ആയിട്ടുള്ള ബൂലിയൻ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോജിക് സർക്യൂട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോജിക് സർക്യൂട്ടൊക്കെ ആയിട്ട് മാറും അപ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഈ ബൂലിയൻ എക്സ്പ്രഷൻ കിട്ടുന്ന ബൂലിയൻ എക്സ്പ്രഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രീതികളുണ്ട് ഒന്ന് ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ ഉണ്ട് രണ്ട് കെ മാപ്പ് കെർനോഫ് മാപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള സിംപ്ലിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് സിംപ്ലിഫിക്കേഷൻ ഓഫ് ബൂലിയൻ എക്സ്പ്രഷൻസ് രണ്ട് മെത്തേഡുകളാണ് ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ നമ്മൾ നേരത്തെ കുറേ ബൂലിയൻ റിലേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഉദാഹരണത്തിന് എ പ്ലസ് സീറോ സീക്വൽ ടു എ എ ഡോട്ട് സീറോ സീക്വൽ ടു സീറോ എ പ്ലസ് വൺ സീക്വൽ ടു വൺ എ ഡോട്ട് വൺ സീക്വൽ ടു എ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റിലേഷൻസ് പഠിച്ചല്ലോ നമ്മൾ ഡി മോർഗൻസ് തിയർ ഉൾപ്പെടെ അല്ലേ ഡി മോർഗൻസ് തിയർ എന്താണ് എ പ്ലസ് ബി ഹോൾ ബാർ സീക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ എ ഡോട്ട് ബി ഹോൾ ബാർ സീക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ അങ്ങനെ കുറേ റിലേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ റിലേഷൻസ് കൊണ്ട് ആ നോൺ ബൂലിയൻ റിലേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് വലിയ ബൂലിയൻ എക്സ്പ്രഷൻസിനെ സിംപ്ലിഫൈ ചെയ്യുന്ന മെത്തേഡാണ് ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ ഓക്കെ ശ്രദ്ധിക്കുക സിംപ്ലിഫിക്കേഷൻ ഓഫ് ബൂലിയൻ എക്സ്പ്രഷൻസ് ബൈ അപ്ലൈയിങ് നോൺ ബൂലിയൻ റിലേഷൻസ് നോൺ ആസ് ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ നമുക്കൊരു എക്സാമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം ഔട്ട്പുട്ട്സ് ആർ ഹൈ ഫോർ ഇൻപുട്ട് സീറോ സീറോ വൺ വൺ സീറോ വൺ 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 ആൻഡ് വൺ സീറോ സീറോ വൺ ഫൈൻഡ് ദ സിംപ്ലിഫൈഡ് ബൂലിയൻ ഇക്വേഷൻ ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നോക്കുക സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബൂലിയൻ എക്സ്പ്രഷൻ ആദ്യം തന്നെ എഴുതി വയ്ക്കാം സീറോകൾ വരുന്നതോ വരുന്നോടത്ത് കോംപ്ലിമെൻറ്റഡ് ഫോമും വണ്ണുകൾ വരുന്നത് അൺകോംപ്ലിമെൻറ്റഡ് ഫോമും ആയിട്ട് എഴുതിയാൽ മതി അപ്പോൾ ഇത് എത്ര വരിക ഫണ്ടമെൻറ്റൽ പ്രൊഡക്റ്റ് എ ബാർ ബി ബാർ സി ഡി പ്ലസ് എ ബാർ ബി സി ഡി പ്ലസ് എ ബി ബാർ സി ബാർ ഡി അല്ലേ അങ്ങനെ നമ്മൾ എഴുതിയിരിക്കുന്നു വൈ സി ഈക്വൽ ടു എ ബാർ ബി ബാർ സി ഡി പ്ലസ് എ ബാർ ബി സി ഡി പ്ലസ് എ ബി ബാർ സി ബാർ ഡി എന്നെഴുതി പ്ലസ്സുകളാണ് അല്ലേ ഓറുകളാണ് നടുക്ക് വരുന്നത് ഇനി നോക്കുക ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം നോക്കുക രണ്ടിലും ഇവിടെ എ ബാർ സി ഡി കോമൺ ആണ് അല്ലേ ഇവിടെയും എ ബാർ സി ഡി ഉണ്ട് ആ എ ബാർ സി ഡി നമുക്ക് പുറത്തേക്ക് എടുക്കാം ബാക്കി എന്താ ഉണ്ടാവുക ഇവിടെ ബി ബാർ ആണ് പ്ലസ് ഇവിടെ ബി ഇപ്പോൾ എ ബാർ സി ഡി ഇൻറ്റു ഡോട്ടാണ് ബി ബാർ പ്ലസ് ബി പ്ലസ് മൂന്നാമത്തെ ടേം അതേപോലെ തന്നെ എഴുതി എ ബി ബാർ സി ബാർ ഡി എന്ന് എഴുതി ഇനി നോക്കി നോക്കുക നമുക്കറിയാം ബി ബാർ പ്ലസ് ബി എന്താണ് ഒരു വേരിയബിളിൻ്റെ കോംപ്ലിമെൻറ്റഡ് ഫോമും അൺകോംപ്ലിമെൻറ്റഡ് ഫോമും അല്ലേ അപ്പോൾ കോംപ്ലിമെൻറ്റഡ് ഫോമും അൺകോംപ്ലിമെൻറ്റഡ് ഫോമെന്ന് പറയുമ്പോൾ ഒന്ന് സീറോ ആണെങ്കിൽ മറ്റേ എത്ര ആയിരിക്കും വൺ ആയിരിക്കും നിർബന്ധമാണ് അപ്പോൾ സീറോ ഓർ വൺ എന്നുള്ള രൂപത്തിൽ അത് വരിക അല്ലേ അപ്പോൾ ആ റിലേഷൻ നമ്മൾ പഠിച്ചതാണ് എ പ്ലസ് എ ബാർ ഇസ് ഈക്വൽ ടു വൺ അല്ലേ അപ്പോൾ ഇവിടെ ബി പ്ലസ് ബി ബാർ എത്ര വരുന്നത് വൺ ആണ് വരുന്നത് അല്ലേ അപ്പോൾ ബി പ്ലസ് ബി ബാർ ഇസ് ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ആ ഒരു നോൺ ബൂലിയൻ റിലേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്തു അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് വൈ സി ഈക്വൽ ടു എ ബാർ സി ഡി ഡോട്ട് വൺ പ്ലസ് എ ബി ബാർ സി ബാർ ഡി എന്ന് വരും അല്ലേ അപ്പോൾ നമുക്ക് എ ബാർ സി ഡി ഡോട്ട് വൺ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം എ ഡോട്ട് വൺ ഇസ് ഈക്വൽ ടു എ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് എ ബാർ സി ഡി ആണ് അപ്പോൾ എ ബാർ സി ഡി ഡോട്ട് വൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് എ ബാർ സി ഡി അപ്പോൾ ആ ഒരു ബൂലിയൻ റിലേഷനും അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് വൈ സി ഈക്വൽ ടു എ ബാർ സി ഡി പ്ലസ് എ ബി ബാർ സി ബാർ ഡി ഓക്കെ അപ്പോൾ ഇതാണ് സിംപ്ലിഫൈഡ് ബൂലിയൻ റിലേഷൻ
അല്ലെങ്കിൽ ബൂലിയൻ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രൂത്ത് ടേബിളിൽ നിന്ന് ബൂലിയൻ എക്സ്പ്രഷൻ ഉണ്ടാക്കും. ആ ബൂലിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ആ സിംപ്ലിഫിക്കേഷന് നമുക്ക് ബൂലിയൻ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള സിംപ്ലിഫിക്കേഷൻ നമുക്ക് ആൽജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിൾ, സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. കുറേ എക്സാമ്പിൾസ് നിങ്ങൾ കമ്പ്യൂട്ടറിൽ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ആ ഭാഗത്തിലേക്ക് വല്ലാണ്ട് കടക്കുന്നില്ല. അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾസ് കമ്പ്യൂട്ടറിൻ്റെ പുസ്തകത്തിലൊക്കെ നോക്കിയിട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക കേട്ടോ. പരീക്ഷയ്ക്ക് വരാറുണ്ട് റയറായിട്ട്, പിന്നെ ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ വരാറുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ കെ മാപ്പാണ്, കർണോഫ് മാപ്പാണ്. അതും നിങ്ങൾ പഠിച്ചതാണ് കമ്പ്യൂട്ടർ പേപ്പറിൽ. എന്നിരുന്നാൽ പോലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊന്ന് റീകോൾ ചെയ്യാം. ആ ഭാഗം പറ്റുമെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.